എല്ലാവർക്കും സ്വാഗതം. നവംബർ മാസം മുതൽ വലിയ മാറ്റങ്ങളാണ് സംസ്ഥാന റേഷൻ വിതരണ രംഗത്ത് വരുവാൻ പോകുന്നത്. പുതിയ റേഷൻ കടകൾ വരുന്നു എന്നത് മാത്രമല്ല, എല്ലാ റേഷൻ കടകളിൽ നിന്നും വെളിച്ചെണ്ണ, മുളക്, പയർ, കടല, ചെറുപയർ തുടങ്ങി സഞ്ചി നിറയെ വിവിധ ഐറ്റങ്ങളും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇതിന്റെ വിശദമായ വിവരങ്ങളാണ് ഈ വീഡിയോയിലുള്ളത്. വീഡിയോ പൂർണ്ണമായും കാണുന്നതിനോടൊപ്പം ഈ പുതിയ റേഷൻ വിവരങ്ങൾ നിങ്ങൾ മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് നൽകുക. ആദ്യമായി ഈ ചാനൽ കാണുന്ന സുഹൃത്തുക്കൾ ഇത്തരം ഇൻഫർമേറ്റീവായ വീഡിയോകൾ ആദ്യം തന്നെ ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെൽ നോട്ടിഫിക്കേഷൻ കൂടി ഇനേബിൾ ചെയ്യുക. ഒന്നാമത്തെ അറിയിപ്പ്, ഒക്ടോബർ മാസത്തെ റേഷൻ വിഹിതങ്ങളുടെ വിതരണം ഒക്ടോബർ 30 വരെയേ ഉണ്ടാകുകയുള്ളൂ. അതിനാൽ ഒക്ടോബർ മാസത്തെ റേഷൻ വാങ്ങാത്തവരുണ്ടെങ്കിൽ 30-ാം തീയതിക്കകം വാങ്ങുക. 30-ാം തീയതിക്ക് ശേഷം നവംബർ മാസത്തെ റേഷൻ ആയിരിക്കും വിതരണം ചെയ്യുവാൻ പോകുന്നത്. എന്നാൽ മണ്ണെണ്ണ വിതരണം ഇപ്പോൾ ഓരോ 3 മാസവും ചേർന്നുള്ള ത്രൈമാസ കാലയളവിലേക്കാണ് നടന്നുവരുന്നത്. അതിന് പ്രകാരം ഒക്ടോബർ മുതൽ ഡിസംബർ വരെയുള്ള ത്രൈമാസ കാലയളവിലേക്കുള്ള വൈദ്യുതീകരിക്കപ്പെടാത്ത വീടുകളിലെ റേഷൻ കാർഡിന് 8 ലിറ്റർ മണ്ണെണ്ണ ലഭിക്കുന്നതാണ്. ഇതിൽ 4 ലിറ്റർ ഒക്ടോബറിലും 4 ലിറ്റർ നവംബർ മാസത്തിലുമായിട്ടാണ് നൽകുന്നത് എന്ന കാര്യം ശ്രദ്ധിക്കുക. മഞ്ഞ, പിങ്ക്, നീല എന്നീ കാർഡുകളിലെ വൈദ്യുതീകരിക്കപ്പെട്ട വീടുകളിലെ കാർഡുകാർക്ക് 1 ലിറ്റർ മണ്ണെണ്ണയും വെള്ള കാർഡുകാർക്ക് 1/2 ലിറ്റർ മണ്ണെണ്ണയുമാണ് ഒക്ടോബർ മുതൽ ഡിസംബർ വരെയുള്ള 3 മാസത്തെ വിഹിതമായി ലിറ്ററിന് 47 രൂപ നിരക്ക് ലഭിക്കുക. രണ്ടാമത്തെ അറിയിപ്പ് എന്നത്, നവംബർ മാസം മുതൽ നിലവിലെ പുസ്തക രൂപത്തിലുള്ള റേഷൻ കാർഡുകൾ സ്മാർട്ട് റേഷൻ കാർഡായി മാറുവാൻ പോകുകയാണ്. പുതിയ സ്മാർട്ട് റേഷൻ കാർഡുകൾ BPL വിഭാഗക്കാർക്ക് സൗജന്യമായും APL വിഭാഗക്കാർക്ക് 25 രൂപ ഫീസ് നിരക്കിലുമായിരിക്കും വിതരണം ചെയ്യുക എന്നാണ് സൂചനകൾ. ഇതിനായി നിലവിലുള്ള റേഷൻ കാർഡ് ഉടമകൾ അപേക്ഷ നൽകേണ്ടതുണ്ടോ തുടങ്ങിയ കാര്യങ്ങളിൽ അടുത്തു തന്നെ സർക്കാർ അറിയിപ്പുകൾ വരുന്നതാണ്. അതിന്റെ വിശദവിവരങ്ങൾ അപ്പോൾ തന്നെ ഈ ചാനലിലൂടെ നിങ്ങളെ അറിയിക്കുന്നതാണ്. മൂന്നാമത്തെ അറിയിപ്പ്, സംസ്ഥാനത്ത് പുതിയ റേഷൻ കടകൾ ആരംഭിക്കുമെന്ന് ഭക്ഷ്യമന്ത്രി GR അനിൽ അറിയിച്ചിരിക്കുകയാണ്. അടുത്ത് റേഷൻ കടകൾ ഇല്ലാത്തതുമൂലവും ലൈസൻസി നിർത്തിയതുമൂലവുമെല്ലാം ബുദ്ധിമുട്ടുന്നവർക്ക് വളരെ ആശ്വാസം പകരുന്ന ഒരു വാർത്തയാണിത്. പുതിയതായി റേഷൻ കട തുടങ്ങുന്നതിനായി ഒരു കടയ്ക്ക് കുറഞ്ഞത് 400 കാർഡെങ്കിലും ഉണ്ടായിരിക്കേണ്ടതുണ്ട്. പുതിയതായി തുടങ്ങുന്ന റേഷൻ കടകളിൽ 20% സ്ത്രീകൾക്കായി സംവരണം ചെയ്യുമെന്നും മന്ത്രി അറിയിച്ചിട്ടുണ്ട്. നാലാമത്തെ അറിയിപ്പ്, സപ്ലൈകോയുടെ സബ്സിഡി സാധനങ്ങൾ റേഷൻ കടകൾ വഴി വിതരണം ചെയ്യുവാനുള്ള പൊതുവിതരണ വകുപ്പ് ഡയറക്ടറുടെ ശുപാർശ സർക്കാർ അംഗീകരിച്ചു എന്നുള്ളതാണ്. കാര്യമായ എതിർപ്പുകൾ ഉണ്ടായില്ലെങ്കിൽ അധികം വൈകാതെ തന്നെ റേഷൻ കടകളിൽ നിന്ന് സഞ്ചി നിറയെ വിവിധ ഐറ്റങ്ങൾ നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ്. നഗരമേഖലകളെ അപേക്ഷിച്ച് ഗ്രാമങ്ങളിൽ സപ്ലൈകോ ഔട്ട്ലെറ്റുകളും മാവേലി സ്റ്റോറുകളും കുറവാണ്. അതുകൊണ്ട് തന്നെ സബ്സിഡി സാധനങ്ങളുടെ വിതരണം റേഷൻ കടകൾ വഴിയാകുന്നത് ഗ്രാമപ്രദേശത്തിലുള്ളവർക്ക് കൂടുതൽ ഗുണം ചെയ്യും. ഇ-പോസ് യന്ത്രങ്ങൾ വഴിയാകും റേഷൻ കടകളിലെ വിതരണം. ഇത് സുതാര്യത വർദ്ധിപ്പിക്കുകയും ചെയ്യും. സപ്ലൈകോയിലെ സബ്സിഡി ഇനങ്ങൾ ഇനി പറയുന്നവയാണ്: അരി, പച്ചരി, മട്ട അരി എന്നിവ 10 കിലോ, പഞ്ചസാര 1 കിലോ, വെളിച്ചെണ്ണ 1/2 ലിറ്റർ, മുളക് 1/2 കിലോ, മല്ലി 1/2 കിലോ, കടല 1 കിലോ, ചെറുപയർ 1 കിലോ, വൻപയർ 1 കിലോ, തുവരപ്പരിപ്പ് 1 കിലോ, ഉഴുന്ന് 1 കിലോ. സർക്കാരിന്റെ ഈ പുതിയ നീക്കം സപ്ലൈകോയുടെ നിലനിൽപ്പിനെ ബാധിക്കുമെന്നാണ് ജീവനക്കാർ പറയുന്നത്. സബ്സിഡി സാധനങ്ങൾ വാങ്ങാൻ എത്തുന്നവരാണ് സബ്സിഡി ഇതര സാധനങ്ങളും വാങ്ങുന്നത്. സബ്സിഡി സാധനങ്ങൾ റേഷൻ കടകൾ വഴി വിതരണം ചെയ്യുന്നതോടെ സപ്ലൈകോ ഔട്ട്ലെറ്റുകളിലെയും അതുപോലെ മാവേലി സ്റ്റോറുകളിലെയും കച്ചവടം ഇടിയുമെന്നും ജീവനക്കാർ ചൂണ്ടിക്കാട്ടുന്നു. സാധനങ്ങൾ സംഭരിക്കുവാനുള്ള ഇടം ഭൂരിഭാഗം റേഷൻ കടകളിലും ഇല്ലതാനും. എന്നാൽ ഇതിനെ മറികടക്കുവാനായി സർക്കാർ മറ്റു ചില കാര്യങ്ങളും പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിൽ KSRTC ബസ്സുകളെ രൂപമാറ്റം വരുത്തി മൊബൈൽ മാവേലി സ്റ്റോറുകളാക്കുമെന്ന് മന്ത്രി GR അനിൽ അറിയിച്ചു. മലയോര മേഖലകളിലാണ് ഈ സൗകര്യം കൂടുതലും ഉപയോഗപ്പെടുത്തുക. സപ്ലൈകോ വിൽപ്പനശാലകളുടെ പ്രവർത്തനം കേന്ദ്രീകൃതമായി നിരീക്ഷിക്കുവാനായി CDT സഹായത്തോടെ ERP സോഫ്റ്റ്വെയർ ഉപയോഗപ്പെടുത്തും. സ്റ്റോക്കിൽ കൃത്രിമം നടത്തുവാൻ കഴിയാത്ത വിധം ബ്ലോക്ക് ചെയിൻ സംവിധാനമുണ്ടാക്കും. വിൽപ്പനശാലകളിൽ ക്യാമറകൾ സ്ഥാപിക്കും. ഓൺലൈൻ പേയ്മെന്റ് സംവിധാനവും വ്യാപിപ്പിക്കും. മാവേലി സ്റ്റോറുകളിൽ കുടുംബശ്രീ, കാർഷിക ഉൽപ്പന്നങ്ങൾ എന്നിവ വിൽക്കുവാൻ ആലോചനയുമുണ്ട്. ആദ്യഘട്ടത്തിൽ സൂപ്പർ മാർക്കറ്റുകളിൽ വിൽപ്പന നടത്തും. നഗരങ്ങളിൽ സപ്ലൈകോ ഓൺലൈൻ വ്യാപാരവും ഹോം ഡെലിവറിയും വ്യാപകമാക്കും. ഇങ്ങനെ സപ്ലൈകോയുടെ വിൽപ്പന കൂട്ടുവാനാണ് സർക്കാർ പദ്ധതിയിട്ടിരിക്കുന്നത്. ഈ ഇൻഫോർമേഷൻസ് നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് കരുതുന്നു. വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.